ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, മിശിഹാ യുഗത്തിൽ ദൈവം തന്നെ വന്ന് ബധിരർക്ക് ശ്രവണശേഷിയും മൂകർക്ക് സംസാരശേഷിയും നൽകും എന്ന യെശയ്യായുടെ പ്രവചനം പൂർത്തിയാക്കുന്ന ക്രിസ്തുവിൻ്റെ ജീവിതത്തിലെ ഒരേടാണ് നാം ഇന്ന് വായിച്ചു കേട്ട സുവിശേഷ ഭാഗമെങ്കിലും നമ്മുടെ വിശ്വാസ ജീവിതത്തെയും സഭയുടെ ദൗത്യത്തെയും വചനത്തിൻ്റെയും സുവിശേഷ പ്രഘോഷണത്തിൻ്റെയും പ്രാധാന്യത്തെപ്പറ്റിയും പ്രതിപാദിക്കുന്ന ആഴമേറിയ സുവിശേഷമാണ് ഇതെന്ന് പറയാം. സുവിശേഷത്തിൽ ധാരാളം കാര്യങ്ങൾ നടക്കുന്നുണ്ട്. എന്നാൽ എന്നെ വളരെയധികം സ്പർശിച്ച നാല് കാര്യങ്ങളെക്കുറിച്ച് ധ്യാനിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമതായി ആദ്യം ശ്രദ്ധിച്ച കാര്യം, സുവിശേഷങ്ങളിൽ താരതമ്യേന അപൂർവമായ ഒരു കാര്യം യേശു ചെയ്യുന്നു എന്നതാണ്. അതായത് ഇസ്രായേലിന് പുറത്ത് ദെക്കാപോളിസ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകുന്നു. ദെക്കാപോളിസ് എന്നാൽ ഗ്രീക്കിൽ 10 നഗരങ്ങൾ എന്നാണ് അർത്ഥം. 10 നഗരങ്ങൾ ചേർന്ന റോമാ സാമ്രാജ്യത്തിന്റെ കിഴക്കൻ അതിർത്തി പ്രദേശമായിരുന്നു ദെക്കാപോളിസ്. ലോകഗതി നിർണയിച്ച ഗ്രീക്ക് റോമൻ സംസ്കാരം വളരെയധികം സ്വാധീനിച്ച 10 നഗരങ്ങളുടെ പ്രദേശം. ഇതൊരു പ്രതീകമാണ്. ദൈവത്തിന്റെ സ്വന്തം ജനമായ ഇസ്രായേലിന് പുറത്തുള്ള പ്രദേശം എന്ന് പറയുമ്പോൾ പ്രതീകാത്മകമായി ദൈവഹിതത്തിന് വിഭിന്നമായി ഈ ലോകക്രമത്തിൽ ജീവിക്കുന്ന മതനിരപേക്ഷമായ പ്രദേശം എന്നർത്ഥം. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ദൈവവചനത്താൽ രൂപപ്പെട്ട ഒരു സംസ്കാരമല്ല എന്നർത്ഥം. നമ്മുടെ ഇന്നത്തെ സംസ്കാരവും നമ്മുടെ ഭവനങ്ങളും ഒരർത്ഥത്തിൽ ദെക്കാപോളിസിന് സമാനമാണ്. ദൈവവചനം അന്യം നിൽക്കുന്ന ജീവിത രീതി. മറ്റു പല കാര്യങ്ങളും കേൾക്കാൻ കഴിയുന്നെങ്കിലും മതനിരപേക്ഷതയുടെ സ്വാധീനത്താൽ ദൈവവചനം കേൾക്കാൻ അവർക്ക് കഴിയുന്നില്ല. ദൈവവചനം എങ്ങനെ കേൾക്കണമെന്ന് അറിയാവുന്ന മതപരമായി രൂപപ്പെട്ട സംസ്കാരത്തെ ഇസ്രായേൽ പ്രതിനിധീകരിക്കുന്നുവെങ്കിൽ ദെക്കാപോളിസ് ആത്മീയ ബധിരതയുടെ രാജ്യമാണ്. അതിനാൽ ഈ സുവിശേഷം ശരിക്കും സുവിശേഷവൽക്കരണത്തെക്കുറിച്ചാണ് പറയുന്നതെന്ന് കരുതുന്നു. നമ്മുടെ സംസ്കാരത്തിൽ പല ശബ്ദങ്ങളും നാം കേൾക്കാറുണ്ട്. ഒന്നാമതായി മെറ്റീരിയലിസം, ഭൗതികവാദത്തിൻ്റെ ശബ്ദം, ജീവിതത്തിൽ നിങ്ങൾക്ക് കഴിയുന്നത്ര ആനന്ദം കണ്ടെത്തുക. രണ്ടാമതായി ഇൻഡിവിജ്വലിസം, വ്യക്തിമാഹാത്മ്യവാദം, ബാഹ്യമായ യാതൊരു ഇടപെടലും ഉണ്ടാകാതെ സ്വതന്ത്രമായി തൻ്റെ ഇഷ്ടമനുസരിച്ച് തീരുമാനങ്ങളെടുക്കാനും സ്വന്തം ജീവിതശൈലി കെട്ടിപ്പടുക്കുവാനും ആഗ്രഹിക്കുന്നവരുടെ കൂട്ടം, വ്യക്തിപരമായ മൂല്യങ്ങളെ അടിസ്ഥാനമാക്കി താൻ തന്നെ തനിക്കു വേണ്ട ധാർമ്മികത നിശ്ചയിക്കുന്നു, താൻ പറയുന്നതാണ് തന്നെ സംബന്ധിച്ച് ശരി, അതിനപ്പുറം ഒരു സത്യമില്ല. നമ്മുടെ സംസ്കാരത്തിൽ ഇന്നത് വ്യാപകമാണ്. ധാർമ്മിക ആപേക്ഷികതയുടെ ശബ്ദമായി ബന്ധപ്പെട്ടാണ് ആ ശബ്ദം എപ്പോഴും കേൾക്കുന്നത്. അതുകൊണ്ട് തന്നെ മൂന്നാമതായി മോറൽ റിലേറ്റിവിസം, ധാർമ്മിക ആപേക്ഷികതാവാദം. യഥാർത്ഥ ധാർമ്മിക സത്യമില്ല. എല്ലാം ഓരോരുത്തരെ ആശ്രയിച്ചിരിക്കുന്നു. ഞാൻ പറയുന്നതും ശരി, നീ പറയുന്നതും ശരി എന്ന തരത്തിൽ കാഴ്ചപ്പാടുകൾ അടിച്ചേൽപ്പിക്കാൻ ഞാൻ ആരെന്ന രീതിയിൽ പരസ്പരം കാഴ്ചപ്പാടുകൾ സൗമ്യമായി സഹിക്കുന്നു. ഇത് നല്ലതാണെന്ന് തോന്നുമെങ്കിലും യഥാർത്ഥത്തിൽ സത്യം മറച്ചു വയ്ക്കപ്പെടുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് കാണുന്ന മിക്കവാറും സിനിമകളിലും ഷോകളിലും അഭിമുഖങ്ങളിലും ഈ മൂന്ന് ചിന്തകളും ആവർത്തിച്ച് പ്രതിഫലിപ്പിക്കപ്പെടാറുണ്ട്. എന്തുകൊണ്ട് ഞാനിത് പറഞ്ഞു? സംസാരിക്കാനുള്ള ഒരാളുടെ കഴിവ് കേൾക്കാനുള്ള അയാളുടെ കഴിവുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ചില ശബ്ദങ്ങൾ കേൾക്കുകയാണെങ്കിൽ അവ തിരിച്ച് പുറപ്പെടുവിക്കുവാൻ നമുക്ക് കഴിയും. അങ്ങനെയാണ് നമ്മൾ ഭാഷ പഠിക്കുന്നത്. മേൽപ്പറഞ്ഞ ചിന്തകളുടെ ശബ്ദമാണ് നമ്മൾ ആവർത്തിച്ച് കേൾക്കുന്നതെങ്കിൽ നമ്മളും അതൊക്കെ പറയൂ എന്നതാണ് സത്യം. നമ്മുടെ സംസ്കാരത്തിൽ ഇന്നത്തെ ദെക്കാപോളിസ് നാം പലപ്പോഴും ദൈവത്തിൻ്റെ ശബ്ദത്തിന് ബധിരരായതുകൊണ്ട് തന്നെ ദൈവീക ആത്മീയ സത്യം പറയുന്ന ശാശ്വതമായ ധാർമ്മിക മൂല്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്ന അസ്തിത്വത്തെക്കുറിച്ച് സംസാരിക്കുന്ന ഉയർന്ന ശബ്ദം പുറപ്പെടുവിക്കുവാൻ നമുക്ക് കഴിയാതെ പോകുന്നു. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഉയർന്ന സത്യങ്ങൾ പ്രകടിപ്പിക്കാനുള്ള നമ്മുടെ കഴിവിൽ അവ്യക്തരായിരിക്കുകയും അവ കേൾക്കാൻ കഴിയാത്തതിനാൽ അവ സംസാരിക്കാനും കഴിയാതെയാകുന്നു. അതുകൊണ്ട് ദൈവവചനം കേൾക്കുന്ന ഒരു സമൂഹമാണ് നമുക്ക് വേണ്ടത്. ദൈവവചനത്തിന് പ്രാധാന്യം കൊടുക്കുന്ന എത്ര കുടുംബങ്ങളാണ് നമുക്കുള്ളത്? പലപ്പോഴും നമ്മുടെ കുട്ടികൾ കാർട്ടൂൺ കണ്ടാണ് വളരുന്നത്. എന്നാൽ കുറേ കാലം കഴിയുമ്പോൾ അതേ രക്ഷിതാക്കൾ കുട്ടികൾ TV കാണുന്നതിന് അടിമയാണെന്ന് പറയുകയും ചെയ്യുന്നു. അതുകൊണ്ട് കുട്ടിക്കാലം മുതലേ ദൈവത്തിൻ്റെ ഭാഷ പഠിപ്പിക്കണം. ദൈവസ്വരം, ദൈവവചനം കേൾക്കാൻ പഠിപ്പിക്കുക. എന്നാൽ മാത്രമേ വിശ്വാസ സമൂഹം വളരുകയുള്ളൂ. വിശ്വാസം കേൾവിയിൽ നിന്നും, കേൾവി ക്രിസ്തുവിനെക്കുറിച്ചുള്ള പ്രസംഗത്തിൽ നിന്നുമാണ് എന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് അതുകൊണ്ടാണ്. അതുകൊണ്ട് കേൾവിയും പ്രസംഗവും നമ്മുടെ ഓരോരുത്തരുടെയും കടമയായി കൂടി മാറുകയാണ്. രണ്ടാമതായി
ആളുകൾ ബധിരനും മൂകനുമായ ഒരു മനുഷ്യനെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. യേശു അവനെ ജനക്കൂട്ടത്തിൽ നിന്ന് മാറ്റി നിർത്തി. വളരെ ചെറിയൊരു വിശദാംശമാണെങ്കിലും വളരെ വലിയ കാര്യങ്ങൾ നമ്മോട് സംസാരിക്കുന്നു. ഈ മനുഷ്യന്റെ കേൾവിയും സംസാരവും തിരികെ ലഭിക്കുന്നതിന് യേശു ചെയ്യുന്നത് അവനെ ജനക്കൂട്ടത്തിൽ നിന്ന് അകറ്റുന്നു. ജനക്കൂട്ടം ഒരു സൂചനയാണ്, വിവിധങ്ങളായ കാഴ്ചപ്പാടുകളും ബോധ്യങ്ങളുമുള്ള സമൂഹം. ഇന്ന് ഈ ജനക്കൂട്ടം എന്നത് എല്ലാ വശങ്ങളിലൂടെയും നമ്മെ ചുറ്റുന്ന വിവിധങ്ങളായ കാഴ്ചപ്പാടുകളും പ്രത്യേക ശാസ്ത്രങ്ങളും അവയുടെ ശബ്ദ കോലാഹലങ്ങളുമാണ്. ക്രിസ്തുവിന്റെ ദൗത്യമാണ് സഭയ്ക്കുള്ളത്. അതായത്, ഈ ശബ്ദ കോലാഹലങ്ങളിൽ നിന്ന്, ഈ ലോകത്തിൽ നിന്ന് മറ്റൊരു ലോകത്തേക്ക്, അതായത് ദൈവത്തെക്കുറിച്ചുള്ള സത്യത്തിലേക്കും ധാർമ്മികവും ആത്മീയവുമായ സത്യങ്ങളുടെ അനുഭവ മണ്ഡലത്തിലേക്കും മനുഷ്യനെ കൈപിടിച്ച് നടത്തുക എന്നതാണ് സഭയുടെ ദൗത്യം. അതുകൊണ്ട് ഏതുതരം ജനക്കൂട്ടത്തിനൊപ്പമാണ് നമ്മളെന്ന് തിരിച്ചറിയേണ്ടത് പ്രധാനമാണ്. ഒരു പഴഞ്ചൊല്ലി പ്രകാരമാണ്, നിന്റെ കൂട്ടുകാരെ കാണിച്ചു തരിക, നീ ആരാണെന്ന് ഞാൻ പറയാം. ആരോടൊപ്പമാണ് നമ്മുടെ സഹവാസം എന്നത് ഏറെ പ്രധാനമാണ്. ജോലി ചെയ്യുന്നിടം, പഠിക്കുന്നിടം, കളിക്കുന്നിടം ഒക്കെ നമ്മൾ വിലയിരുത്തുക. ഒപ്പം നമ്മുടെ ഭവനങ്ങളിലെ അന്തരീക്ഷവും ഒന്ന് വിലയിരുത്തുക. കുഞ്ഞുങ്ങൾക്ക് ഏതു തരത്തിലുള്ള അന്തരീക്ഷമാണ് ലഭ്യമാകുന്നത്? മാതാപിതാക്കൾ സൃഷ്ടിക്കുന്ന അരക്ഷിതാവസ്ഥയുടെ ശബ്ദമാണോ? 24 മണിക്കൂറും ഉണർന്നിരിക്കുന്ന ഡാൻസും പാട്ടും മാത്രമാണോ? കണ്ണീരണിഞ്ഞ സീരിയൽ കഥകളുടെ ശബ്ദമാണോ? അതോ പരസ്പരം കുറ്റപ്പെടുത്തലിൻ്റെ ശബ്ദമാണോ? കുറ്റപ്പെടുത്തലുകൾ മാത്രമാണെങ്കിൽ അത് പൈശാചികമാണെന്നറിയണം. രാപ്പകൽ ദൈവസമക്ഷം വ്യക്തികളെ കുറ്റപ്പെടുത്തുന്നത് പിശാചാണെന്ന് തിരുലിഖിതങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. സാമൂഹ്യ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്ന യുവജനങ്ങളും കുട്ടികളും ഏത് ജനക്കൂട്ടത്തിന് മധ്യേയാണ്? നിങ്ങൾ പിന്തുടരുന്നത് ആരെയാണ്? ചിന്തിക്കണം. വേണ്ടാത്ത കൂട്ടുകെട്ടുകൾ വിട്ട് പുറത്തു കിടക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. 3. അവന്റെ ചെവികളിൽ വിരലുകളിട്ടു, തുപ്പലുകൊണ്ട് അവന്റെ നാവിൽ സ്പർശിച്ചു. ഓരോ പ്രാവശ്യവും ഈ സുവിശേഷ ഭാഗം ശ്രവിക്കുമ്പോൾ ഓർമ്മ വരുന്നത് എൻ്റെ അമ്മയെയാണ്. ഞാൻ കുഞ്ഞായിരുന്നപ്പോൾ എൻ്റെ ചർമ്മത്തിൽ വിചിത്രമായ എന്തെങ്കിലും കണ്ടാൽ അമ്മ ഉടൻ തന്നെ അമ്മയുടെ ഉമിനീർ അവിടെ പുരട്ടുമായിരുന്നു. ഒരുപക്ഷെ അതിപുരാതനമായ ഒരു അണുനാശന മാർഗമായിരിക്കാമെങ്കിലും അമ്മയ്ക്ക് എന്നോടുള്ള സ്നേഹത്തിൻ്റെ അടയാളമായിട്ടാണ് ഞാനത് കാണുന്നത്. ഞാൻ എത്രത്തോളം വിലപ്പെട്ടതാണ് എൻ്റെ അമ്മയ്ക്കെന്നതിൻ്റെ അടയാളം. അതുപോലെ ക്രിസ്തുവിൻ്റെ ഈ വിചിത്രമായ പ്രവൃത്തി വഴി ദൈവം നമ്മോട് പറയുന്നത്, നമ്മുടെ ദൈവം വിദൂരത്തിൽ മറഞ്ഞിരിക്കുന്ന ഒരു ദൈവമല്ല, ജനത്തോടൊപ്പം ആയിരിക്കാൻ കൊതിക്കുന്ന ദൈവമാണ് എന്നാണ്. ഇന്നും ഭൗതിക ഘടകങ്ങളടങ്ങിയ കുദാശകളിലൂടെയാണ് അവൻ നമ്മെ തൊടുന്നത്. വെള്ളം, എണ്ണ, കൈവയ്പ്, അപ്പവും വീഞ്ഞും എന്നിവയിലൂടെ യേശു തൻ്റെ ജീവൻ നമ്മിലേക്ക് കൈമാറുന്നു. ഇനി 4, യേശു സ്വർഗത്തിലേക്ക് നോക്കി നെടുവീർപ്പെട്ടുകൊണ്ട് അവനോട് പറഞ്ഞു, യഫാത്ത, കണ്ണുകൾ ഉയർത്തുന്നു എന്ന് പറഞ്ഞാൽ ദൈവപിതാവിങ്കിലേക്ക് കണ്ണുകൾ ഉയർത്തുന്നു എന്നാണ് അർത്ഥം. എന്നിട്ട് നെടുവീർപ്പെടുന്നു. ത്രിയേക ദൈവത്തിൻ്റെ ചിത്രം നമുക്ക് മുന്നിൽ തെളിയുകയാണിവിടെ. പുത്രൻ പിതാവിലേക്ക് നോക്കുന്നു, എന്നിട്ട് നെടുവീർപ്പെടുന്നു. പിന്നീട് പറയുന്നു, യഫാത്ത, തുറക്കപ്പെടട്ടെ. ഉടനെ അവൻ്റെ ചെവികൾ തുറന്നു, നാവിൻ്റെ കെട്ടഴിഞ്ഞു, അവൻ സ്ഫുടമായി സംസാരിച്ചു. ഇതാണ് സുവിശേഷവൽക്കരണത്തിൻ്റെ തത്വം. ബധിരരും സംസാരശേഷിയുമില്ലാത്തവരുമായ ആളുകളെ ക്രിസ്തുവെന്ന കാന്തിക വലയത്തിലേക്ക് കൊണ്ടുവരിക. അതിലൂടെ അവർ ത്രിത്വത്തിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരികയും ചെയ്യുക. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിലുള്ള ജീവിതം എന്നത് മാമോദീസ സ്വീകരണത്തിലൂടെ ലഭ്യമാകുന്ന വിശ്വാസ ജീവിതത്തെയാണ് സൂചിപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, സുവിശേഷത്തിലെ ഈ മനുഷ്യൻ ഭാഗ്യവാനാണ്. ക്രിസ്തു കടന്നുപോയപ്പോൾ അവൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവരാൻ തക്ക വിശ്വാസവും കരുതലുമുള്ള ഒരു സമൂഹം അവന് ചുറ്റുമുണ്ടായിരുന്നു. ആദ്യം പറഞ്ഞതുപോലെ നമ്മൾ ഏത് സമൂഹത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നു എന്നത് പ്രധാനമാണ്. ജനിച്ചയുടനെ ദേവാലയത്തിൽ കൊണ്ടുവന്ന് മാമോദീസ നൽകാൻ തക്ക വിശ്വാസമുള്ള ഒരു കുടുംബത്തിൽ പിറന്നു എന്നത് തന്നെ നമ്മുടെ ഓരോരുത്തരുടെയും ഭാഗ്യമാണ്. ചില മാതാപിതാക്കളുടെ കയ്യിൽപ്പെട്ടതുകൊണ്ട് മാത്രം ദേവാലയത്തിൽ പോലും വരാൻ കഴിയാത്ത എത്രയോ കുട്ടികളുണ്ട്. ഒരർത്ഥത്തിൽ ഈ സുവിശേഷം നമ്മുടെ ഓരോരുത്തരുടെയും ജ്ഞാനസ്നാനത്തെ ഓർമ്മിപ്പിക്കുന്നത് കൂടിയാണ്. നമ്മുടെ മാതാപിതാക്കളും ബന്ധുക്കളും നമ്മെ എടുത്തുകൊണ്ട് ദേവാലയത്തിൽ ക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവന്നു. ക്രിസ്തുവിൻ്റെ പ്രതിപുരുഷനായ പുരോഹിതൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമ്മെ ജ്ഞാനസ്നാനപ്പെടുത്തിക്കൊണ്ട് ത്രിത്വിക ദൈവത്തിൻ്റെ ജീവിതത്തിലേക്ക് നമ്മെ ഉയർത്തി. അവിടെ വച്ച് നമ്മുടെ ചെവികളെയും അധരങ്ങളെയും സ്പർശിച്ചുകൊണ്ട് ഇപ്രകാരം പ്രാർത്ഥിച്ചു. കൃഷ്ണനാഥൻ ബധിരന് കേൾവിയും ഊമന് സംസാരശക്തിയും നൽകി. അവിടുത്തെ വചനം കേൾക്കുന്നതിന് നിന്റെ ചെവികളെയും
പിതാവായ ദൈവത്തിൻ്റെ സ്തുതിക്കും മഹിമയ്ക്കുമായി വിശ്വാസം പ്രഖ്യാപിക്കുന്നതിന് നിന്റെ അധരങ്ങളെയും അവിടുന്ന് സ്പർശിക്കുമാറാകട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ സുവിശേഷം ധ്യാനിച്ചുകൊണ്ട് നമ്മുടെ ജ്ഞാനസ്നാനം നമുക്ക് ഓർമ്മിക്കുകയും ഒരിക്കൽ കൂടി പരിശുദ്ധ കുർബാന എന്ന മഹത്തായ കുദാശയിലൂടെ നമ്മെ തുടരണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യാം. അങ്ങനെ അവൻ്റെ വചനം വളരെ സന്തോഷത്തോടെ ശ്രവിക്കാനും അത്യുത്സാഹത്തോടെ അവ പ്രഘോഷിക്കാനുമുള്ള കൃപ നമുക്ക് ഓരോരുത്തർക്കും ലഭിക്കാനും പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.